പൊരുത്തം വാങ്ങിയോ? ഈ പൊരുത്തം വാങ്ങിയാലേ അല്ല എല്ലാം സ്വീകരിക്കുന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നോമ്പ് അല്ല സ്വീകരിക്കണേ, പൊരുത്തം വേണം, കുടുംബം നന്നാവണം. ഇത് അറിഞ്ഞുകൂടാത്തവരല്ല ഈ കൂട്ടത്തിൽ ആരും. ഈ പ്രാവശ്യത്തെ ഹജ്ജിനോ ഉംറക്കോ കൂട്ടത്തിൽ ആർക്കെങ്കിലും കിട്ടിയാല് നറുക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ സകല കുടുംബക്കാരാടെയും പോവും. നാട്ടില് പള്ളിയിൽ നിന്ന് എല്ലാരോടും കാണും, കല്യാണപ്പുരയിൽ നിന്ന് കാണും, എന്നിട്ട് കൈ പിടിച്ചിട്ട് പറയും അൽഹംദുലില്ല എനിക്ക് ഇപ്രാവശ്യത്തെ ഹജ്ജിന് കിട്ടിയേക്കി, അൽഹംദുലില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടേ പൊരുത്തപ്പെട്ട് നിൽക്കാണ്ടി. ആ എന്തിനാ രണ്ടേ മുക്കാ മൂന്നേ മുക്കാൽ ലക്ഷം ഉറുപ്പ്യ മുടക്കുന്ന ഹജ്ജ് നമുക്ക് മക്ബൂലായി കിട്ടണം. അത് ഹജ്ജ് മാത്രല്ല, നമ്മൾ ഇന്നും രാവിലെ നിസ്കരിച്ച നിസ്കാര അള്ള സ്വീകരിക്കണേ ആ പൊരുത്തം വേണം. അത് ഹജ്ജിന് മാത്രല്ല അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിലെ സഹാബാക്കളോട് മദീനത്തെ പള്ളി നെയ്നേറ്റ് പോകാൻ പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾക്ക് വിഷമം തോന്നരുത് കേട്ടോ. ഇക്കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ഓല എണീറ്റ് പോയിക്കോട്ടെ, ഒരു മടിയും വിചാരിക്കണ്ട. മൂന്ന് തവണ മദീനത്തെ പള്ളിയിൽ നിന്ന് സഹാബാക്കളിൽപ്പെട്ട ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ, ഏത് തമ്മിൽ അലോഗ്യം കൊണ്ടടക്കുന്നവര്, മനസ്സ് വേർപ്പെട്ടവര്, ഞാൻ അത്ര സുഖത്തിലല്ല എന്ന് പറയുന്നവര്, ഇനി കോളെ അങ്ങോട്ട് മോ എനിക്ക് സഹിച്ചൂടാന്ന് പറയുന്നവര്, അതിങ്ങനെ പകയും ദേഷ്യമായിട്ട് ഉള്ളു കൊണ്ടടക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മടി വിചാരിക്കണ്ട, നീറ്റ് പോയിക്കോളി. മൂന്ന് തവണ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു മദീനത്തെ പള്ളിയിൽ നിന്ന് അത് വിളിച്ചു പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, നബിയേ പള്ളിയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പോകാൻ പറയാവോ? ഒരു നല്ല കാര്യത്തിന് വന്നൊത്തിരിക്കുന്ന സ്ഥലല്ലേ. ഉടനെ അള്ളാന്റെ തിരുദൂതന്റെ മുൻപ് ഇബ്നു മസ്ഊദ് റസൂല് കേൾക്കെ വിളിച്ചു പറഞ്ഞു, എന്നാ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാന്റെ ദിക്ര് ചർച്ച ചെയ്യുന്ന, അള്ളാന്റെ വാക്ക് ചർച്ച ചെയ്യുന്ന എല്ലാ സദസ്സിലും അള്ളാന്റെ ബർക്കത്തിറങ്ങും. ഈ സദസ്സിൽ നിങ്ങൾ വന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെ അള്ളാന്റെ ബർക്കത്ത് ഈ സദസ്സിന് അള്ള കൊടുക്കുന്ന. പടച്ചോനെ ഇർഹം, കാരുണ്യം കാണിക്കണേ റബ്ബേ, സ്വർഗം പ്രതീക്ഷിച്ച് വന്നവരാ നാഥ എന്ന് അള്ളാന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും. മലക്കൾ എന്നെ ആമീനും ചൊല്ലും, ഓടാനുകൂടി മലക്കുകൾ. അപ്പൊ അള്ളാ ആ പ്രാർത്ഥന കേൾക്കും. ആ സദസ്സിന് യുനസിലു റഹ്മ വയഗ്ഫിറു ദുനൂബ, അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പാപം അള്ള പൊറുക്കും, അവർക്ക് അള്ള റഹ്മത്ത് കൊടുത്തോണ്ടിരിക്കും. പക്ഷെ പെട്ടെന്ന് അള്ള പറഞ്ഞു, നാ മലക്കുകളോട് നിർത്തിക്കോ, ആ സദസ്സിന് റഹ്മത്ത് കൊടുക്കണ്ട. ആ സദസ്സിന് ബർക്കത്തും വേണ്ട, പാപമോചനവും വേണ്ട. അത്ഭുതത്തോടെ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു, എന്തുകൊണ്ട് നാഥ? അല്ല പറയും, ഓനക്കൂട്ടത്തിലുണ്ട്, ആ പെണ്ണ ആ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അത്ഭുതത്തോടെ സഹാബാക്കൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, അള്ളാന്റെ പ്രവാചകരെ, ആരുണ്ടെങ്കിൽ ആ പടച്ചോന്റെ ബർക്കത്ത് തരാണ്ടിക്കുക? ആരുള്ളതിന്റെ പേരിലാ അള്ളാ ഇസ്തിഗ്ഫാർ തടയ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീരോടെ പറഞ്ഞു, ഖാത്തി ഉറഹിമ, ബന്ധം മുറിച്ചവര്, കുടുംബബന്ധം മുറിച്ചവരിയിരിക്കുന്ന സദസ്സിൽ അള്ളാന്റെ ബർക്കത്തിറങ്ങൂല. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞത്, എണീറ്റ് പോണം, ആ കുടുംബബന്ധം ചേർത്തിട്ട് വന്നിരുന്നാ മതി. നമ്മൾ എത്ര ആൾക്കാർ ആ ബന്ധങ്ങളൊക്കെ ഒന്ന് നല്ല നിലക്ക് കൊണ്ടുപോകാറുണ്ട്. ഞാൻ എനിക്ക് അത്ഭുതം തോന്നി, എന്തറിയോ, മരിക്കുന്നവരെ നമുക്ക് തോൽക്കാൻ മടിയാ. അവസാനണ്ട് ചില വാപ്പാരൊക്കെ മരിച്ചാല് പള്ളിയിൽ ഒന്നാമത്തെ സെഫ് കൊണ്ടുവെക്കും മയ്യത്ത്. അപ്പോഴുണ്ട് പള്ളിയിലെ സെക്രട്ടറിയോ ഉസ്താദോ ഇതുപോലത്തെ ഒരു മൈക്ക് കൊടുക്കുന്നത് കാണാം. എന്തിനാ? വാപ്പാക്ക് പൊരുത്തം വാങ്ങാൻ. ചില മക്കൾ ഇങ്ങോട്ട് കരയാൻ തുടങ്ങും, ഓന്റെ വാപ്പാനോടുള്ള മഹബത്ത് ഓൻ ആ സമയത്താ പ്രകടിപ്പിക്കുക. ആയ കാലത്ത് വാപ്പാക്ക് ഒരു 10 രൂപ ചായവെള്ളം വാങ്ങിക്കൊടുക്കാത്തവനും വാപ്പാന്റെ മുന്നിൽ ഒരു 10 മിനിറ്റ് ഇരിക്കാത്തവനും, അപ്പൊ അങ്ങക്ക് എന്തൊക്കെയാ സുഖേടുണ്ടോ? സുഖേടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡോക്ടർ എടുത്ത് പോണോ? വാപ്പാന്റെ നടക്കാൻ കഴിയാത്ത കാല് നോക്കിയിട്ട് കരയാത്തവനൊക്കെ മരിച്ചെടുക്കുന്ന വാപ്പാന്റെ തലക്കും ഭാഗത്ത് നിന്ന് മൈക്ക് കിട്ടിയ ഒരു കരച്ചില. എന്നിട്ട് കണ്ണീരോടെ നെഞ്ചടറിയിട്ട് പറയും, നിന്റെ ഉമ്മ നിന്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടേ, ഓർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം കേട്ടോ കബറ് വിശാലാവാൻ. പൊന്നു മക്കള്, അങ്ങനെ ഒരു ചോദ്യം ആരാ ഇസ്ലാമ പഠിപ്പിച്ച്? അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും കടം വീട്ടാതെ മരിച്ചോ ഇവനാണോ ഇവൻ? ആണ് റസൂലേ എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം പുറത്തേക്ക് ഇറങ്ങും. സഹാബികൾക്ക്, റസൂലേ നിസ്കരിക്കണില്ല? റസൂലേ ഞാൻ നിസ്കരിക്കൂല. ഈ ഒറ്റ ചോദ്യം ഇല്ലാണ്ട് മരിച്ച വാപ്പാക്ക് വേണ്ടി മക്കളോട് പൊരുത്തം വാങ്ങാനാണെന്നും അല്ല എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ മക്കൾക്ക് തോന്നുക, മരിച്ചെടുക്കുന്ന വാപ്പ മരിച്ചാലാ ചിലർക്ക് സ്നേഹം കൊണ്ട് ഒഴുകുക. വാപ്പാക്ക് വേണ്ടി 10 ചാക്കരി, വാപ്പാന്റെ പേരിൽ എത്തിക്കാനെ കുരുചാക്കരി, വാപ്പാക്ക് വേണ്ടിയിട്ട് അത് നടത്തുക ഇത് നടത്തുക, വാപ്പാക്ക് വേണ്ടിയിട്ട് കരഞ്ഞിട്ട് സങ്കടം ചോദിക്കുക, കാണുന്നവരോടൊക്കെ പൊരുത്തം വാങ്ങുക. ഇത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യേണ്ടിയ, അല്ലാണ്ട് മരിച്ചിട്ട് മക്കളെ ഏൽപ്പിക്കേണ്ടിയല്ല. അതുകൊണ്ടാ മരിക്കാൻ കിടക്കുന്ന ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മരിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹിനേക്കാളും വലിയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? റസൂലുള്ളാഹിനേക്കാളും വലിയ തറവാടുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ?
റസൂലുള്ളാഹിനേക്കാളും വലിയ സൗന്ദര്യമുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ? അള്ളാന്റെ പ്രവാചകനേക്കാൾ അള്ളാന്റെ അടുത്ത് വിലയുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആ ലോകത്തിന്റെ റസൂലുള്ളാഹ് മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുൻപ് മദീനത്ത് പള്ളിയിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, അയ്യുഹന്നാസ് മൻ കുന്ത ജലബത്തുലഹു ദഹറൻ ഫഹാദാ ലഹരി. തലകുനിച്ച് പെരടി കാണിച്ചു കൊടുത്തിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സഹാബത്തെ, നിന്റെ നാവുകൊണ്ടോ നിന്റെ കൈയോണ്ടോ നിങ്ങൾക്ക് ഇന്നോട് ഒരു അലോഗ്യം ഉണ്ടെങ്കിൽ അതിന്റെ പെരടിക്ക് ചവിട്ടിയാ നിങ്ങൾക്ക് തീർക്കെങ്കിൽ തീരാൻ പറ്റുമെങ്കിൽ നിന്റെ പെരടി ദാ വന്നവർക്ക് ചവിട്ടിയിട്ട് ചവിട്ടിക്കൂട്ടാം. എന്റെ പെരടി തല്ലേണ്ടവർക്ക് എന്റെ മുതുക് നോക്കി നല്ല തല്ല് തല്ലാം. എന്നാലും നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടിരണം. നമ്മൾ പറയൂല, എന്നെ രണ്ട് തല്ല് അച്ഛാ എനിക്ക് ഇന്നോട് പൊരുത്തം തരുമെങ്കിലും ഇനി എന്നെ തച്ചോടോന്ന് അതേ വർത്താൻ അള്ളാഹിന്റെ തിരുദൂതം പറയാ. ഉമർ റളിയല്ലാഹു ചോദിക്കും, നബിയെ എന്ത് വർത്താനാ റസൂലേ, അങ്ങനെ ഉണ്ടോ പ്രവാചക? അള്ളാന്റെ തിരുദൂതൻ പറയും, ഉമറെ, അള്ളാന്റെ മഹശറയിൽ അള്ളാ എന്റെ നിസ്കാരത്തിനും നോമ്പിനും വിലയിടാൻ വേണ്ടി എന്നെ ഒരുമിപ്പിച്ചു നിർത്തും. ആ സമയത്ത് അള്ളാ അടിമകളോട് വിളിച്ചു പറയുന്ന, ആരെങ്കിലും മുഹമ്മദിന്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ അലോഗ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് നേരെ മറുഭാഗത്ത് വന്നിക്കണം. ആരെങ്കിലും മുഹമ്മദിനോടോ മുഹമ്മദും ആരോടെങ്കിലോടോ അലോഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവര് മറുഭാഗത്ത് വന്നിക്കണം. അപ്പം മറുഭാഗത്ത് ആരെങ്കിലും വന്നു നിന്ന അള്ള പറയുന്ന, എന്റെ നിസ്കാരവും നോമ്പോ കാടെ നിൽക്കട്ടെ, ഈ ആദ്യം ഓനോട് പൊരുത്തം വാങ്ങിയിട്ട് വാ. കൈമലർത്തിയിട്ട് അള്ളാന്റെ റസൂൽ കരഞ്ഞോണ്ട് ചോദിക്കുന്നു, ഉമറേ, അള്ളാന്റെ മഹശറയിൽ എങ്ങനെയാ മോനെ പൊരുത്തം വാങ്ങുക? അത്ര ഗൗരവപ്പെട്ട വിഷയം അത്. നമ്മൾ എത്ര ആള് പൊരുത്തം വാങ്ങി, എത്ര ആൾക്കാർക്ക് അത് ചോദിക്കാൻ പറ്റി, എത്ര ആൾക്കാർ ഇപ്പൊ അത് ശരിയാക്കി നടക്കുന്നുണ്ട്. ഞാനിത് വെറുതെ പറയുന്നല്ല, ഞാൻ ഇതേ വിഷയം ഒരിക്കല് ഇതുപോലത്തെ ഒരു സദസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു വാപ്പ, ഒരു പ്രായമുള്ള വാപ്പ, വയസ്സനായ വാപ്പ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ, നിങ്ങളോട് ആരോ ഈ വിഷയം ഇവിടെ പറയാൻ പറഞ്ഞാണോ? ഞാൻ പറഞ്ഞ അല്ല. എനിക്കും തോന്നി ഇന്നത്തെ മുസ്ലിം സമുദായം ബാക്കിയെല്ലാത്തിലും ഉഷാറാ, നിസ്കാരവും നോമ്പും കൊടുക്കാനൊക്കെ എന്താ ഉഷാറ്, ദീനീ പ്രവർത്തനമൊക്കെ, പക്ഷെ കുടുംബക്കാരായിട്ട് നല്ല രസമല്ല. ഉമ്മയും വാപ്പയായിട്ട് പണക്കില്ല, മൂത്താപ്പയ്യായിട്ട് പണക്കില്ല, അമ്മച്ചനുമായിട്ട് പണക്കില്ല, ഇതൊക്കെ മനസ്സിലുണ്ടായി. പിന്നെ ആ ഇബാദത്തിന് അള്ള ഒരു വിലയിടൂല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പ്രസംഗിച്ചതെന്ന് പറഞ്ഞു. അയാളൊന്നും ഇണ്ടാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അന്ന് രാത്രി എനിക്ക് ദുബായിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് നിങ്ങളെ അറിയാല, നിങ്ങൾക്ക് ഇന്നേ അറിയാല, പക്ഷെ അൽഹംദുലില്ല എന്റെ വാപ്പാനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ്. എന്റെ വാപ്പ നല്ലൊരു മനുഷ്യനാണ്, സുബൈക്ക് പള്ളിയിൽ പോകും, ഞാൻ നാട്ടിൽ പോയാൽ എന്നെ എന്റെ പേരക്കുട്ടികളെയും കൂട്ടിയിട്ടേ വാപ്പ പള്ളിക്ക് പോകും, നേരത്തെ പള്ളിയിൽ പോയി മോട്ടറിടും, പള്ളിയിലുള്ള എല്ലാം വൃത്തിയാക്കൽ വാപ്പയാ, സുബീബാങ്ക് വാപ്പയാ, ഓരോ ഭക്തിനും എന്ത് തിരക്കാണെങ്കിലും വാപ്പ പള്ളിക്ക് പോകും, ഉള്ളത് വാപ്പ ആളുകൾക്ക് സഹായിക്കുകയും ചെയ്യും. പക്ഷെ എന്റെ വാപ്പാനെ പറ്റി എനിക്ക് ഒരൊറ്റ സങ്കടമുള്ളതിനും, വാപ്പയും മൂത്താപ്പയും തമ്മിൽ പിണക്കില 9 കൊല്ലമായിട്ട്. ഇന്ന് നിങ്ങൾ ആ പ്രസംഗം പറഞ്ഞതുകൊണ്ടാവാം വാപ്പ പള്ളിയിൽ നിന്ന് നേരെ പോയത് മൂത്താപ്പാന്റെ അടുത്തേക്കാ. ഈ ശനിയാഴ്ച, ഒരു വ്യാഴ്ച ഞാൻ പോണത്, ഈ ശനിയാഴ്ചത്തേക്ക് മൂത്താപ്പാനെ നോമ്പുറ ക്ഷണിച്ചിട്ടാ വാപ്പ വന്ന്. അത് കേട്ടപ്പോ എനിക്ക് അൽഹംദുലില്ല നിങ്ങളെ വിളിക്കണം എന്ന് തോന്നി വിളിച്ചതാ. അതും കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ഞാൻ സ്കൂളിലേക്ക് വരുമ്പോ 8:30 അതേ മകൻ പിന്നെയും വിളിച്ചു. ആദ്യം കുറെ കരഞ്ഞിട്ട് കണ്ണീരോടെ പറഞ്ഞു, ഉസ്താദേ, എനിക്കൊരു സന്തോഷമുണ്ട്, ഒരു സങ്കടമുണ്ട്. സന്തോഷം എന്ന് പറയാൻ, ശനിയാഴ്ച മൂത്താപ്പയും മക്കളും വന്നു, നോമ്പൊക്കെ തുറന്നു, അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഞങ്ങളെ ക്ഷണിച്ചതാ, ഞാൻ അപ്പോഴേക്ക് നാട്ടിലേക്ക് എത്താന്ന് വാക്കും കൊടുത്തതാ, പക്ഷെ ഇന്ന് രാവിലെ അത്തായം കഴിക്കാൻ വേണ്ടി ഉമ്മ ചെന്ന് വിളിച്ചു നോക്കുമ്പം വാപ്പ തണുത്ത് കിടക്കുക, വാപ്പ മരിച്ചിട്ടുണ്ട്, 12 മണിക്കാണ് മയ്യത്തസ്കാരം എന്നും പറഞ്ഞ് ആ മകം ഫോൺ വെച്ച്. എന്നിട്ട് ആ മകം പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ, എനിക്കിന്റെ വാപ്പാനെ പറ്റി എന്തോ സന്തോഷം തോന്നിപ്പോ, വാപ്പ മരിച്ചാലും എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്താ, വാപ്പക്ക് ഞാൻ കണ്ട ആകെ ഒരു കുറവ് എന്റെ വാപ്പയും മൂത്താപ്പയും തമ്മിലുള്ള പണക്കായിരുന്നു. അത് നന്നായിട്ടാ വാപ്പ പോയത് എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് എന്തോ സമാധാനം തോന്നുന്നുണ്ട്. അത് നമ്മളെ നേരെ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ അഥവാ ഇന്ന് പുലർച്ചെയാ മരിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രിയാ മരിക്കുന്നതെങ്കിൽ, ഈ തിരിച്ചുള്ള യാത്രക്കിടയിലാണ് ലക്ഷ്യം തെറ്റി വന്നൊരു വാഹനം നമ്മൾ ഇടിച്ചു തെറിപ്പിച്ചതെങ്കിൽ, ഒരു പൊരുത്തം പോലും ചോദിക്കാൻ സമയം കിട്ടാതെ മരിക്കുമ്പോ പിന്നെന്തിനാ മനുഷ്യന്മാരെ ഈ പട്ടിണി, പിന്നെന്തിനാ ഈ നിസ്കാരവും നോമ്പുമൊക്കെ, അള്ളാക്ക് വേണ്ടാന്ന് അള്ള പറഞ്ഞേ. ആൾക്കാർക്ക് മരിക്കുന്നവരെ ഒന്ന് കുടുംബബന്ധം നന്നാക്കാൻ മടിയ, ന്യായം എന്റെ പക്ഷത്താ, പിന്നെ ഞാനെന്തിനാ തോൽക്കുന്നതെന്നല്ല, പടച്ചോനെ, ഞാനങ്ങ് തോറ്റേട്ടേക്കട്ടെ, ഞാനങ്ങ് ചെല്ലട്ടെ, എന്റെ ഭാഗം ശരിയാവട്ടെ. ഭർത്താക്കന്മാരോട് പറയണം, ഭാര്യമാര്, ദാ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ പോണം, അല്ലാണ്ട് എന്ത് പറഞ്ഞു കൊടുക്കരുത്, നിങ്ങൾ പോകണ്ടട്ടോ, അങ്ങനെ വിളിക്കുമ്പോഴേക്ക് പായാൻ നിൽക്കുക, നിങ്ങൾ പോകാൻ നിൽക്കണ്ടട്ടോ, നിങ്ങൾക്കും ഇല്ലൊരു വില. ഇത് പറഞ്ഞിട്ട് ആ കുടുംബത്തിലെ ആൾക്കാർ തമ്മ പണക്കിക്കുക, അങ്ങനെ പോണം, ഇനി വിളിച്ചിട്ടില്ലെങ്കിലും ചെല്ലണം, കൈ പിടിക്കണം, സലാം പറയണം, നമ്മൾ നമ്മുടെ ഭാഗം ശരിയാക്കണം. ഞാൻ എന്റെ ജീവിതത്തിൽ